കവിയും പണ്ഡിതനുമായ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരെ കുറിച്ചാണ് പറയുന്നത്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ താമരശ്ശേരിയിൽ അദ്ദേഹം ജനിച്ചു. സ്കൂൾ അധ്യാപകനായിരുന്നു പിതാവ്. കവി എന്നതിന് പുറമെ സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ ഗവേഷകൻ, ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ അദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായും അദ്ദേഹം ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. അമ്പ ചിത്രശാല ഉള്ളൂരിൻ്റെ കൃതികളാണ്. ജി ശങ്കർ കുറുപ്പ്. എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് ഗ്രാമത്തിൽ 1901 ജൂൺ 3 ജി ചന്ദ്രകുറുപ്പ് ജനിച്ചു. ജാനവിയുടെ പുരസ്കാരം ഓരക്കുഴൽ 1965 ലഭിച്ചു. പ്രധാന കവിതകൾ സൂര്യകാന്തി, മേളഗീതം, പുഷ്പഗീതം, നിമിഷം ആണ്. അദ്ദേഹം 1928 ഫെബ്രുവരി 2 അന്തരിച്ചു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുമാരനാശാനെ കുറിച്ചാണ്. 1873 ഏപ്രിൽ 12 കായ്ക്കരയിൽ നാരായണൻ കാളിയമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. കുടിപ്പള്ളിക്കുണം എന്നറിയപ്പെട്ട ഗ്രാമീണ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതേ വിദ്യാലയത്തിൽ തന്നെ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു. 1924 അദ്ദേഹം മരണപ്പെട്ടു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാകവിയാണ് കുമാരനാശാൻ. കായ്ക്കര എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കൃതിയാണ് പുഷ്പവാദി. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന പദവി ലഭിച്ച ശ്രീ കുമാരനാശാനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം കായ്ക്കരയാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് നാരായണൻ, മാതാവ് കാളി. ശ്രീ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം
മരണപ്പെട്ടത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന കവി കുമാരൻ ആശാനാണ്. ആശയ ഗംഭീരൻ, സ്നേഹ ഗായകൻ എന്നെല്ലാം അറിയപ്പെടുന്ന കവി മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന പേര് അദ്ദേഹം ആദരിച്ചു ആദരിക്കപ്പെട്ടു. തിരുവനന്തപുരത്തെ ചിറയിൽ കീഴിനടുത്ത് ജനിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. 1907 ആദ്യ കൃതിയായ ഇണപൂ രചിച്ചു. 1922 ബ്രിട്ടീഷ് യുവരാജാവിന്റെ രാജകുമാരന്റെ പട്ടും വളയും നൽകി ആദരിച്ചു. അദ്ദേഹത്തെ ആദരിച്ചു. പല്ലനായിട്ടിലുണ്ടായ ഒരു ബോട്ടപകടത്തിൽ പെട്ട് 1924 ജാനുവരിയിൽ 26 അന്തരിച്ചു. പ്രധാന കൃതികൾ വീണപൂവ്, ഒരു സിംഹപ്രസവം, നാളിനി, ചിന്താവിഷ്ടയായ സീത, പുഷ്പകാടി, ദൂരവസ്ഥ, കാരുണ്യ, ചണ്ഡലംബി, ചണ്ഡാലഭിക്ഷുകി. നന്ദി, നമസ്കാരം. തുടക്കമിട്ട കവിയാണ്.
ജില്ലയിലെ കല്ലൂരിൽ 1911 മെയ് 11 ജനിച്ചു. ആദ്യകാലത്ത് സ്ത്രീ എന്ന തൂലികയിലാണ് കവിതകൾ എഴുതിയത്. മാമ്പഴം എന്ന കവിത വൈദോ പിള്ളിയെ പ്രസിദ്ധനാക്കി. 1985 ഡിസംബർ 22 അദ്ദേഹം മരിച്ചു. നന്ദി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചാണ്. 1927 തൃശൂരിൽ വലപ്പാട്ടിൽ ജനിച്ചു. അച്ഛൻ്റെ പേര് നീലകണ്ഠൻ മൂസിദ്, അമ്മയുടെ നാരായണി അമ്മ. അദ്ദേഹം ധാരാളം കുട്ടി കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ കുറ്റി പെൻസിലും അക്ഷരത്തെറ്റും. 2006 മാർച്ച് 26 അന്തരിച്ചു. 3 കവിതകൾ. മാ മാ മാങ്ങ മൂ മൂ മൂങ്ങ മാങ്ങ മൂങ്ങ തിന്നു മൂങ്ങ മാങ്ങ തിന്നു. കാക്ക വാറി വന്നു പാറമേലിരുന്നു. കാക്ക വാറി പോയി പാറ ബാക്കിയായി. ടാട്ടാ മിഠായി തിന്നുമ്പോൾ ഇഷ്ടമായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടമായി.